നമസ്കാരം ഡോക്ടർ, ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ജി ടി വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് ഐ പി എല്ലിൻ്റെ ക്വാളിഫയർ 2, സി എസ് കെ കാത്തിരിപ്പാണ്. ആർക്കായിരിക്കും അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റുക ഇന്ന് നമുക്കറിയാൻ കഴിയും. ഓരോ മത്സരങ്ങൾക്ക് മുമ്പും നമ്മൾ ചില സ്റ്റാറ്റിസ്റ്റിക്സുകളൊന്ന് പരിശോധിക്കാറുണ്ട്. രസകരമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, മുംബൈ ഇന്ത്യൻസ് എങ്ങനെ റാഷിദ് ഖാനെ നേരിടും എന്നുള്ളതിൻ്റെ കാര്യത്തിലുണ്ട്. രോഹിത് ശർമ്മക്കും സൂര്യകുമാർ യാദവിനും രണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഇതുവരെ റാഷിദ് ഖാനിൽ നിന്നുണ്ടായിട്ടുള്ളത്. രോഹിത് 6 തവണ 6 ഇന്നിങ്സുകളിൽ റാഷിദ് ഖാനെ നേരിട്ടിട്ട് 4 തവണയും പുറത്തായിട്ടുണ്ട്. അതേസമയം സൂര്യകുമാർ യാദവൻ അങ്ങനെയല്ല. 47 ബോളുകൾ റാഷിദ് ഖാൻ്റെ നേരിട്ട് അദ്ദേഹം 67 റൺസ് അടിച്ചിട്ടുമുണ്ട്. ഐ പി എല്ലിൽ ഇതുവരെ റാഷിദ് ഖാൻ്റെ പന്തിൽ അദ്ദേഹം പുറത്തായിട്ടുമില്ല. രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് ഈ രണ്ട് താരങ്ങൾക്കുമുള്ളത്. എന്തായാലും മുംബൈക്ക് മികച്ചൊരു സ്റ്റാർട്ട് ലഭിക്കേണ്ടതുണ്ട്. ഇന്ന് അത് ലഭിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. ഏതായാലും അടുത്ത ഒരു കണക്ക്, പ്രധാനപ്പെട്ട കണക്ക് നോക്കുകയാണെങ്കിൽ, ടൈറ്റൻസും മുംബൈയും അവരുടെ ആ ഒരു ചേസിങ് സൈഡുകൾ മികച്ച രൂപത്തിൽ ചേസ് ചെയ്യുന്ന രണ്ട് ടീമുകളാണ് ഈ ഐ പി എല്ലിൽ. രണ്ട് ടീമുകളും 9 തവണ ചേസ് ചെയ്യാൻ ഇറങ്ങിയിട്ട് 6 തവണ വിജയിച്ച് കയറിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ചേസിങ് മാസ്റ്റേഴ്സ് തമ്മിലുള്ള ഒരു പോരാണ് എന്നുകൂടി വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഇനി ഹാർദിക്കിൻ്റെ ബാറ്റിംഗ് ആവറേജ്, അദ്ദേഹം നമ്പർ 3 ഇറങ്ങിയ സമയത്ത് 40 ആണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ആവറേജ് എങ്കിൽ നമ്പർ 4 അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു. 11.4 ആണ് 5 ഇന്നിങ്സിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ആവറേജ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പം ഹാർദിക് എവിടെ ബാറ്റ് ചെയ്യും എന്നുള്ളത് കണ്ടറിയണം. ദെൻ മുംബൈ ഇന്ത്യൻസിൻ്റെ പവർ പ്ലേ ബൗളിംഗ് വളരെ പരിതാപകരമായിരുന്നല്ലോ നേരത്തെയൊക്കെ, പക്ഷേ ഇപ്പോൾ സ്റ്റഡി ഇമ്പ്രൂവ്മെൻ്റ് ആണ് കാണാൻ കഴിയുന്നത്. അവരുടെ ആദ്യത്തെ 10 മത്സരങ്ങളിൽ നിന്ന് അവരുടെ പവർ പ്ലേയിലെ ഒരു ഇക്കണോമി എന്ന് പറയുന്നത് 9.2 ആണ്, ആവറേജ് 54.9. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 5 കളികളിൽ കാര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. പവർ പ്ലേയിൽ ഇക്കണോമി ഡ്രോപ്പ് ആയിട്ടുണ്ട്, 8.2 ആയി. അതോടൊപ്പം ആവറേജ് 27.3 ആയിട്ട് നല്ല രൂപത്തിലേക്ക് മാറിയിട്ടുമുണ്ട്. അതായത് മുംബൈയുടെ ബൗളിങ്ങും ഇപ്പോൾ ഇമ്പ്രൂവായി വരുന്നു എന്ന് വേണം കരുതാൻ. ഏതായാലും രണ്ട് വമ്പൻ ടീമുകൾ തമ്മിലുള്ള പോരാട്ടമാണ്. ആര് വിജയിക്കും നമുക്ക് അത്രയും കാണാം. വീഡിയോ സനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് കൊണ്ടുവെത്താം.